ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഇതുപോലുള്ളൊരു ഫുൾ സർക്കിൾ ഉടുപ്പിൻ്റെ എത്ര തുണി വേണമെന്നുള്ള മെഷർമെൻ്റ് അളവ് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതാണ് ഈ വീഡിയോയിൽ കട്ടിങ് സ്റ്റിച്ചിങ് എന്നല്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വേറൊരു കുർത്തിയുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ അംബ്രല്ല ഫ്രോക്കിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ മോളുടെ ഒരു അംബ്രല്ല ഫ്രോക്ക് എടുത്തു. ഞാൻ എൻ്റെ അല്ല എടുത്തിരിക്കുന്നത്, മോളുടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ ഇതിൽ കണ്ടില്ലേ യോക്കായിട്ട്, ഇതേ ഇതുപോലെ യോക്കും അതുപോലെ ഫ്രോക്കൊക്കെ ആയിട്ട് നല്ല വിരിഞ്ഞ് കണ്ടില്ലേ, വിരിഞ്ഞൊരു അംബ്രല്ല ഫ്രോക്ക് ഉണ്ടാവില്ലേ, നല്ല തുണി ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു ഫ്രോക്കാണ്, ഇതൊരു കുഞ്ഞ് ഫ്രോക്കാണ്, ഇത് എൻ്റെ മോളുടെ. അപ്പോൾ കണ്ടില്ലേ അടിഭാഗത്തൊക്കെ നല്ല ഫ്ലെയറിൽ നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിത് തയ്ച്ചിരിക്കുന്നത് ഫുൾ സർക്കിളിലാണ് കേട്ടോ. അപ്പോൾ ഫുൾ സർക്കിൾ അംബ്രല്ലക്ക്, അതായത് ഇതുപോലെ വിരിവുള്ള അംബ്രല്ലക്ക് തുണി എടുക്കുക എന്നുള്ളത് എത്ര തുണി എടുക്കണം എന്നുള്ളത് ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫുൾ ലെങ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ ലെങ്ത് വരും 42 ഇഞ്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇതിന് മടക്കി തയ്ക്കാനൊക്കെ വരും, അത് ഞാൻ ബാക്കിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിൻ്റെ അളവ് വെച്ചിട്ട് പറയുമ്പോൾ പറഞ്ഞുതരാം. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ ഫുൾ ലെങ്ത് എടുത്ത് കാണിച്ചു തരാണ്. ഇതിൻ്റെ അതേ ഈ യോക്ക്, ഈ ഒരു ഭാഗം 13.5 ഇഞ്ചാണ് ഇപ്പോൾ ഉള്ളത്. 14.5 ഇഞ്ച് ഒരു ഇഞ്ച് കൂട്ടണം നമ്മൾ മടക്കി തയ്യൽ തുമ്പായിട്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 14.5 ഇഞ്ച് യോക്ക് കേട്ടോ, താഴേക്കുണ്ട്. അപ്പോൾ എങ്ങനെ ഏത് തരത്തിലാണ് സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ അളവാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ ഇതിന് ഇത് വേണ്ട, ഇതുപോലത്തെ ഒരു സ്ലീവൊക്കെയാണ്. അപ്പോൾ നമുക്ക് യോക്കിന് എത്ര തുണി വേണമെന്നുള്ളത്, അപ്പോൾ ഇതുപോലത്തെ സ്ലീവൊക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം 1 മീറ്ററോളം തുണി വരും കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം ഒരു 1.5 ആയാലും കുഴപ്പമില്ല, ഇങ്ങനെ നല്ല വിരിഞ്ഞ് നിൽക്കുന്ന സ്ലീവ് അല്ലേ. ഇപ്പോൾ സ്ലീവ് ചെറുതാണെങ്കിൽ അത്രയും കുറവ് തുണി മതി, ഏകദേശം 1.25 മീറ്റർ തുണി മതിയാവും. ഓരോരുത്തരുടെ സൈസിനനുസരിച്ച് കേട്ടോ, അങ്ങനെയും കൂടി പറയണമല്ലോ. അപ്പോൾ ഇതാ ഇതുപോലെ ഫ്രോക്കിൻ്റെ. അപ്പോൾ നമുക്ക് യോക്കിന് എത്ര തുണി വേണമെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആയിട്ടാണ് പറയുന്നത്, കറക്റ്റ് മെഷർമെൻറ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഏകദേശം നമുക്ക് ഇത്ര വേണം എന്നുള്ളത് ഓരോരുത്തരുടെ സൈസിനനുസരിച്ചും തുണി കൂടുതലും കുറവൊക്കെ എടുക്കേണ്ട വരും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഷോൾഡർ 6.5 ആണ് ഈ ഒരു അളവിൽ വന്നിരിക്കുന്നത്. ആ മോളും 6.5, ഇത് ജസ്റ്റ് പറഞ്ഞിരുന്നു മാത്രട്ടോ. ഈ യോക്കിൻ്റെ ലെങ്ത് 14.5, ജസ്റ്റ് 32 ഇഞ്ചാണ്, നാലിലൊരു ഭാഗം വരുന്നത് 8 ഇഞ്ച്, അതുപോലെ ഫുൾ വേസ്റ്റ് വരുന്നത് 28, അതിൻ്റെ നാലിലൊരു ഭാഗം 7, അത് അത്രയും ഭാഗം നമ്മുടെ യോക്കിൻ്റെ ഭാഗം. ഇപ്പോൾ ഇതാണ് നമ്മുടെ അളവ്. അപ്പോൾ ഇനി ഈ അളവിൽ എത്ര തുണി വേണം നമുക്ക് എടുക്കാനുള്ളത്, ഓരോരുത്തരുടെ അളവിനനുസരിച്ചും തുണികൾ എടുക്കട്ടോ. അപ്പോൾ ഇതേതുപോലെ ഇതാണ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 13.5 ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഒരു ഇഞ്ച് കൂട്ടി 14.5 ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. 14.5 ഇഞ്ചിൽ നമുക്ക് എത്രയാണ് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ എത്ര സെൻറ്റിമീറ്ററാണ് നമ്മൾ നോക്കുക കേട്ടോ. ടേപ്പിലൊന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. 40 സെൻറ്റിമീറ്ററാണ് പറഞ്ഞത് കേട്ടോ. ദേ ഒരു ഭാഗത്തേക്ക്, അതുപോലെ പിന്നിലേക്കും നമുക്ക് വേണ്ടേ. അപ്പോൾ പിന്നിലേക്ക് 40 സെൻറ്റിമീറ്റർ വേണം. അപ്പോൾ 40 40, അപ്പോൾ നമ്മുടെ ടേപ്പ് മടക്കുമ്പോൾ നമുക്കറിയാമല്ലോ അതേ അളവ് തന്നെ നമുക്ക് ബാക്കിലേക്കും വേണം. അപ്പോൾ 40 40 80, മനസ്സിലായല്ലോ. 80 സെൻറ്റിമീറ്റർ തുണി നമുക്ക് ആവശ്യമുണ്ട് ഈ യോക്കിന് കേട്ടോ. അപ്പോൾ യോക്കിൻ്റെ ഇനി സ്ലീവിനും വേണ്ടി വരും. അപ്പോൾ യോക്കിൻ്റെ കാര്യമാണ് പറയണേ. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്ലീവ് നമുക്കിതുപോലെ പഫൊക്കെ ആയിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 1.5 മീറ്ററും കൂടി നമുക്ക് എക്സ്ട്രാ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ സ്ലീവാണെങ്കിൽ അത്രയും വേണ്ടി വരില്ല, എന്നാലും നമുക്കൊരു ഏകദേശം കണക്ക് നമുക്ക് പറയാം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടല്ലോ 80 സെൻറ്റിമീറ്റർ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, രണ്ട് പുറത്തും കൂടി ബാക്കിൽ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ട് യോക്ക് പാർട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എഴുതി വെച്ചല്ലോ. അപ്പോൾ സെൻറ്റിമീറ്ററാണ് ഇത്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ സെൻറ്റിമീറ്റർ, ഇനി നമ്മൾ ഇതിനൊരു 20 പോയിൻറ്റും കൂടി നമുക്ക് കൊടുക്കാം. 20 സെൻറ്റിമീറ്റർ കൂടിയും ഒരു തുണി നമുക്ക് കൊടുക്കാം കേട്ടോ. ഇതാ ഇതുപോലെ നമ്മൾ ഇതിൻ്റെ കൂടെ അപ്പോൾ ഞാനൊരു ഏകദേശം കണക്കാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അതിലും കൂടുതലൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും, എന്നാലും ഒരു 20 പോയിൻറ്റ് വെച്ച് നമുക്ക് കൂട്ടിയെടുക്കാം. അപ്പോൾ ഈ 80 കൂടെ 20 സെൻറ്റിമീറ്ററും കൂടി നമ്മൾ കൂട്ടുമ്പോൾ നമുക്ക് 100 സെൻറ്റിമീറ്റർ ആവും. അപ്പോൾ 100 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രയാ വരാമെന്ന് നമുക്കറിയാം, 1 മീറ്റർ അല്ലേ. അപ്പോൾ ഏകദേശം 1 മീറ്റർ തുണി നമുക്ക് ഈ ഒരു യോക്കിന് വേണ്ടി വരുന്നു. പക്ഷേ നമ്മളും ഇവിടെ ആർക്കും അങ്ങനെ കൺഫ്യൂഷൻ വരില്ല. ഈ ഒരു ഭാഗം താഴത്തേക്കുള്ള ഫ്രോക്കിൻ്റെ ഭാഗമാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരിക. അപ്പോൾ ഇതൊരു 1 മീറ്ററാണെന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് ഇനി ഇതിൻ്റെ താഴത്തും കൂടി കണക്ക് നോക്കാം. ഈ 1 മീറ്ററും കൂടി വരുമ്പോൾ എത്രത്തോളം മൊത്തം തുണി ഈ ഒരു ഇതിന് വേണ്ടി വരുന്നുള്ളത് കേട്ടോ. ലെങ്ത്തിനനുസരിച്ച് നമ്മൾ തുണി എടുക്കേണ്ടത്. ഇതിപ്പോൾ 42 ഇഞ്ച് ലെങ്ത്തുള്ളൊരു ഇതിൻ്റെ കാര്യമാണ് പറയണത് കേട്ടോ. ഒരു ഫ്രോക്കിൻ്റെ കാര്യമാണ് പറയണത്. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ട് നമുക്ക് വേസ്റ്റിൻ്റെ അളവ് വേണം കണ്ടോ. നമ്മൾ താഴേക്കുള്ള ഭാഗമാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ, താഴത്തുള്ള ഭാഗം. അപ്പോൾ ഇത് കണ്ടോ, വേസ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്തെ അളവ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ഇതേ ഇതുപോലെ തുണിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇതേ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എടുക്കാം കേട്ടോ. അതേ എനിക്ക് വേസ്റ്റ് വരുന്നത് ഫുൾ
വേസ്റ്റ് എന്ന് പറയുന്നത് 28 ഇഞ്ചാണ്. അതായത് നമ്മളിപ്പോൾ ഫ്രോക്കിൻ്റെ ഇതില്ലെങ്കിൽ നമ്മൾ കുട്ടികളുടെ ബോഡിയിൽ നിന്നാണെങ്കിലും നമുക്ക് എടുക്കാം, ചുറ്റിയെടുക്കുക കേട്ടോ എത്രയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്നിട്ട് അതിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക അങ്ങനെ. അപ്പോൾ ഇത് ചുറ്റിയെടുക്കുന്ന അളവ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇതുപോലെ ഇതിപ്പോൾ ഞാൻ ഫ്രോക്കിൽ നിന്ന് കാണിച്ചു തരുന്നത് മാത്രം, അല്ലെങ്കിൽ ഫ്രോക്കിൻ്റെ ഒരു ഭാഗത്ത് അളവെടുത്തിട്ട് അത് കൂട്ടാണ്ട് അപ്പുറത്തും ഇപ്പുറത്തും കൂട്ടിയാലും മതി കേട്ടോ. ഇപ്പം ഇതിപ്പോൾ ചുറ്റി ഇങ്ങനെ എടുത്തതല്ല ഞാൻ, എനിക്കറിയാം മൊത്തത്തിൽ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. അതെ, ഇപ്പം ഇങ്ങനെ എടുക്കുമ്പോഴത്തേ കണ്ടോ 14 ഇഞ്ച്, അപ്പോൾ അപ്പുറത്തും 14 വരുമല്ലോ, അപ്പോൾ 28 ഇഞ്ചാണല്ലോ നമ്മുടെ ഫുൾ വേസ്റ്റ് വരുന്നത്. മനസ്സിലായല്ലോ, ഇത് ചുറ്റിയെടുക്കുമ്പോൾ നമുക്ക് 28 കിട്ടും, മനസ്സിലായില്ലേ. അപ്പോൾ നമ്മുടെ ഫുൾ വേസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുക. അത് നമ്മൾ ബോഡിയിൽ നിന്നാണെങ്കിൽ അതും എടുക്കുക കേട്ടോ. അതിന് കൂടെ തയ്യൽത്തുമ്പ് ചേർക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ആ ഒരു ഭാഗത്ത് നമുക്ക് 2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം, അതുപോലെ ഈ ഒരു ഭാഗത്ത് 2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കാം. അപ്പോൾ തയ്യൽത്തുമ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും കൂടി 2 ഇഞ്ചാണ്. നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 28-ൻ്റെ കൂടെ ഇപ്പുറത്ത് 2 ഇഞ്ച് വേണം, അതുപോലെ തന്നെ ഇപ്പുറത്ത് 2 ഇഞ്ച് വേണം. ആ 2 ഇഞ്ച് കൂട്ടിയിട്ട് നമുക്ക് 4 ഇഞ്ച് വരും, മനസ്സിലായല്ലോ. അതിനുശേഷം നമുക്ക് ആ ഇതിലിപ്പോൾ ടേപ്പിൽ 2 ഇഞ്ച് തയ്യൽത്തുമ്പ് ഉണ്ട് കേട്ടോ. ഞാൻ എക്സ്ട്രാ നിങ്ങൾക്ക് കാണിച്ചെന്താണ് അത് പറയുമ്പോൾ ഇതായില്ലെങ്കിൽ. അപ്പോൾ 4 ഇഞ്ച്, അങ്ങനെ 4 ഇഞ്ചാണ് നമുക്ക് വരിക. അപ്പോൾ ഇതാ, അപ്പോൾ നമുക്ക് അപ്പോൾ കിട്ടുന്ന അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 32 ആണ് വരിക, മനസ്സിലായല്ലോ. 32, ആ 32 ഇഞ്ചാണ്. ഈ 32 ഇഞ്ചിൽ നിന്ന് ഒരു കാര്യം ചെയ്യണം, ഞാൻ ചെയ്യുന്ന ഒരു മെത്തേഡ് കേട്ടോ. ഇതിങ്ങനെ ചെരിഞ്ഞു വരുന്ന ഒരു കർവ് ഷേപ്പ് പോലെയല്ല അവിടെ വരിക, ആ ഒരു ഭാഗം. അപ്പോൾ അവിടെ നമുക്ക് ചെരിഞ്ഞ് വരുമ്പോൾ കുറച്ച് സ്പേസ് അവിടെ കിട്ടുമ്പോഴേ നമുക്ക് അത്രയും തയ്യൽത്തുമ്പും കൂടി വരുമ്പോൾ നമ്മൾ 1 ഇഞ്ച് കുറച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ 32 നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് 1 ഇഞ്ച്, അപ്പോൾ 31, 32 നിന്ന് 1 ഇഞ്ച് മൈനസ് ചെയ്യുക, അപ്പോൾ 31 കിട്ടും. അത് 1 ഇഞ്ച് അവിടെ ഇങ്ങനെ ചെരിഞ്ഞ് വരണ കാരണമാണ് കേട്ടോ. ഞാൻ എടുക്കുന്ന ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്, പെർഫെക്റ്റ് ആയിട്ടാണ് വരാറ് എനിക്ക് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക, ശരിയാവണമെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ചെയ്യാമല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ഫുൾ സർക്കിളാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 31 ഇഞ്ച് നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം നമുക്ക് കെട്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തയ്ക്കാൻ പോണത് ഫുൾ സർക്കിൾ, അതായത് നല്ല ഫ്ലെയറുള്ള ഒരു അമ്പർല ഫ്രോക്കാണ് നമ്മൾ തയ്ക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ റേഡിയസ് കാണണം. അപ്പോൾ റേഡിയസ് കാണാന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ നേരത്തെ എടുത്ത് വെച്ചാൽ 31-ൻ്റെ കൂടെ 6.28 നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്, പൈൻ്റെ ഒരു കണക്ക്. എനിക്ക് അതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല, പക്ഷേ ഫുൾ ഫ്ലെയർ എടുക്കുമ്പോൾ നമ്മൾ 6.28 എന്ന് പറഞ്ഞാൽ ആ ഒരു മെഷർമെൻറ്റാണ്, അത് കോൺസ്റ്റൻ്റ് ആണ്. ഇതിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അത് അതിനെ പറ്റി കൂടുതലൊന്നും അറിയില്ല കേട്ടോ, എനിക്ക് മാത്സ് അങ്ങനെ അറിയാത്ത കാരണമുണ്ട്. അപ്പോൾ എന്നാലും ഇതിലതാണ് ഉപയോഗിക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ 4.93 നമുക്ക് റേഡിയസ് കിട്ടുക. ഇതേ കണ്ടില്ലേ ഇങ്ങനെ. അപ്പോൾ നമ്മൾ തുണി 8 ആയിട്ട് മടക്കിയിട്ടാണ് നമുക്കിത് വരിക കേട്ടോ. ഇത് 4 ആയിട്ട് മടക്കിയിട്ട് പിന്നെ കോണോട് കോൺ മടക്കുമ്പോൾ അങ്ങനെ, അത് ഞാൻ വേറെ വീഡിയോയിൽ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് റേഡിയസ് എത്രയാണ് കിട്ടിയത്, 4.93 കിട്ടിയത് കേട്ടോ. അപ്പോൾ നമുക്ക് തുണി എത്ര വേണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് കണ്ടുപിടിച്ചു കേട്ടോ. നമ്മുടെ ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 42 ഇഞ്ചാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ഈ 42 ഇഞ്ച് ഫ്രോക്കിൽ നിന്ന് നമുക്ക് ഒരു കാര്യം കുറയ്ക്കണം. നമുക്ക് ആദ്യം നമുക്ക് ഈ യോക്കിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ടല്ലോ, ഇത് വേണ്ട ഞാൻ കാണിച്ചു തന്നെ. അപ്പോൾ നമുക്ക് ഈ യോക്ക് എത്രയാണ് കിട്ടിയിരിക്കണം, നമ്മൾ പറഞ്ഞു യോക്ക് 14.5 ഇഞ്ചാണ്. അപ്പോൾ അത് പോയി, അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്, നമുക്ക് 14 ഇഞ്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്ന അളവ് എത്രയും വരിക കണ്ടോ, അത് പോയി. അപ്പോൾ അത് കണക്ക് കൂട്ടണ്ട. അപ്പോൾ അതിന് ശേഷം നമ്മൾ എടുക്കുന്ന അളവ് 28 എടുത്താൽ മതി, ബാക്കി സ്കേർട്ടിൻ്റെ ഭാഗം നമുക്ക് 28 ഇഞ്ച് വരുള്ളൂ കേട്ടോ. കണ്ടോ 28 ഇഞ്ച് വരും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഈ 28-ൻ്റെ കൂടെ 28 മാത്രം എടുത്താൽ പോരാ, 28-ൻ്റെ കൂടെ കുറച്ച് തയ്യൽത്തുമ്പുകളൊക്കെ ചേർക്കണം കേട്ടോ, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഫുൾ നമുക്ക് റിക്വയർഡ് ക്ലോത്ത് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ എത്രയാണ് നമുക്ക് ഫുൾ ലെങ്ത്ത്, നമ്മുടെ റേഡിയസ് എത്രയാണ് നോക്കുക. നമ്മുടെ റേഡിയസ് 4.93 നമുക്ക് റേഡിയസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ റേഡിയസ് ഇവിടെ എടുത്ത് എഴുതാട്ടോ, 4.93 എന്നുള്ളത്. കുറച്ച് കാര്യങ്ങൾ കൂട്ടിയിട്ടാണ് നമ്മളതിന് കണ്ടുപിടിക്കേണ്ടത് എടുക്കുക. പിന്നെ നമ്മുടെ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണ് നമുക്ക് കിട്ടിയിരിക്കണത്, 42-ന് 14 കുറച്ചപ്പോൾ നമുക്ക് 14 പോയപ്പോൾ കിട്ടിയിരിക്കണേ 28 ഇഞ്ച് നമ്മൾ എടുത്തു വെച്ചു. ഞാൻ പറഞ്ഞല്ലോ തയ്യൽത്തുമ്പ് വേണമെന്ന്. അപ്പോൾ താഴെ നമുക്ക് ഇതുപോലെ ദൈവം ഒന്ന് മടക്കി തയ്ക്കേണ്ട, താഴെ ഒന്ന് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് വിടുക. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു യോക്കിൻ്റെ ഭാഗത്തിൽ നമ്മൾ ആ ഒരു ജോയിൻ ചെയ്യണ ഭാഗം അവിടെയും 1.5 നമ്മൾ ഇടുക. അപ്പോൾ രണ്ട് ഭാഗത്തും കൂടിയിട്ട് 1 ഇഞ്ച് കണ്ടോ. അപ്പോൾ 1.5 കൂടി നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം കേട്ടോ. കണ്ടോ, മനസ്സിലായല്ലോ. അപ്പോൾ എടുക്കുക.
അപ്പോൾ നമുക്ക് മൊത്തം എത്ര കിട്ടുമെന്ന് കണ്ടുപിടിക്കട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് 33.93 ഇഞ്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനെ നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ, നമ്മൾ ഈ ഒരു കിട്ടിയ സംഖ്യേനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഫുൾ സർക്കിൾ ആയതുകൊണ്ടാണ് 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇത് ഹാഫ് സർക്കിൾ ആണെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ആ തുണി എത്രയും വേണമെന്ന് കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ നമ്മൾ 4 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം എത്രയാണ് കിട്ടാന്നുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 135.72 നമുക്ക് കിട്ടണത് കേട്ടോ. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കാൽക്കുലേഷനിൽ കാണും കേട്ടോ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു മുമ്പ് എൻ്റെ എന്തെങ്കിലും തെറ്റ് വരാണെന്നറിയില്ല. അപ്പോൾ നിങ്ങൾ അത് ഒന്ന് ഇതാക്കണം. അപ്പോൾ നമ്മൾ ആ അത് ഇഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ അത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിന് അത് കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ അതുപോലെ ചെയ്തപ്പോൾ ഇങ്ങനെ എങ്ങനെയാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം. നമ്മുടെ കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ സുഖമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ 135.72 നമുക്ക് വരിക കേട്ടോ. അപ്പോൾ കാൽക്കുലേറ്ററെന്ന് വെച്ചാൽ മൊബൈൽ കാൽക്കുലേറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ മൊബൈലിൽ ഇത് ഈ ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ ആ ലെങ്ത്തിലേക്ക് അമർത്തി അപ്പം നമ്മുടെ എത്രയാണ് ഇഞ്ച് എന്നുള്ളത് നമ്മൾ കൊടുക്കുക. അപ്പോൾ അവിടെ മീറ്ററിൽ കൺവേർട്ടായി എടുക്കേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് 135.72 നമുക്ക് അത്ര ഇഞ്ചാണല്ലോ നമുക്ക് നമ്മൾക്കിപ്പോൾ അതാണ് മാറ്റേണ്ടത്. നമുക്ക് അറിയേണ്ടത് എത്ര മീറ്റർ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് വരുന്നത് 3.44 എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യ. അപ്പോൾ നമുക്ക് അതിനെ ചെറുതാക്കാം കേട്ടോ. ണ്ടല്ലേ വലിയൊരു സംഖ്യയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് കാണിച്ചു തരേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രം. അപ്പോൾ 3.45 മീറ്ററാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ ഈ എടുത്തു വെച്ചിരിക്കുന്നത് നമ്മൾ സ്കേർട്ടിൻ്റെ ഭാഗത്തേക്കുള്ള തുണിയാണ് കേട്ടോ. 3.45 മീറ്റർ ഫുൾ സർക്കിൾ തയ്ക്കാൻ ഈ ഒരു ലെങ്ത്തിലുള്ള കുട്ടിക്ക്, അതായത് 42 ഇഞ്ച് ലെങ്ത്ത് വരുന്ന ആൾക്ക് ഇത്ര തുണി ഏകദേശം വേണ്ടി വരും. മിക്കവാറും ഇത് തന്നെയാണ്. നമ്മളിതിൽ വലിയ വ്യത്യാസം വരില്ല. നമ്മൾ അതിൻ്റെ കൂടെ നമുക്കൊരു കാര്യം കൂടി ചെയ്യണം. നമ്മൾ ഈ ഓക്കിൻ്റെ നേരത്തെ തുണി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു മീറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒരു മീറ്റർ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് ഇതിൻ്റെ കൂടെ കൂട്ടണം. നമ്മളിപ്പോൾ സ്കേർട്ടിൻ്റെ പാർട്ടിൻ്റെ കൂടെ നമ്മൾ ഇത് 1 ഇഞ്ച് നമ്മൾ കൂട്ടിയെടുക്കുക. അപ്പോൾ എത്രയും കിട്ടും നമുക്ക്? 3.45 എന്നുള്ളത് നമുക്ക് അതിൻ്റെ കൂടെ 1 ഇഞ്ചല്ല കേട്ടോ, 1 മീറ്റർ, സോറി 1 മീറ്ററാണ്. അപ്പോൾ 1 മീറ്റർ കൂട്ടുമ്പോൾ 4.45 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ മൊത്തം ക്ലോത്ത് നമുക്ക് എത്ര മീറ്റർ വേണം? 4.45 വേണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും, നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷേ കറക്റ്റായിട്ട് വരും ഏകദേശം തന്നെ. ഒരു ഫുൾ സർക്കിൾ തയ്ക്കാൻ, ഒരു ഉടുപ്പ് തയ്ക്കാനാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ഓരോ അളവുകൾ എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് എത്ര തുണി വേണമെന്ന് മനസ്സിലാവട്ടോ. നിങ്ങളൊന്ന് പറ്റുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്ത് നോക്കിയിട്ട് കിട്ടുകയാണെങ്കിൽ